ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള എല്ലാ അവസരവും അനവസരങ്ങളും വിനിയോഗിക്കുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ആരോപണങ്ങൾ ഏതുമായിക്കോട്ടെ, ഭരണപക്ഷത്തിനെതിരായാൽ പിന്നെ പ്രതിപക്ഷത്തിന് എന്തും സ്വീകാര്യമാണ്. വിശിഷ്യ ആരോപണം ഉന്നയിക്കുന്നവർ ഒരു സ്ത്രീ ആയാലും പിന്നെ അക്ഷരാർത്ഥത്തിൽ അവരത് ആഘോഷിക്കുകയാണ് പതിവ്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അടിയുറച്ചു നിന്നത് സ്ത്രീക്കൊപ്പം തന്നെയാണ്. ആരോപണങ്ങൾ അടിക്കടി മലക്കമറിഞ്ഞപ്പോഴും രാഷ്ട്രീയ എതിരാളിയെ മാത്രം കണക്കിലെടുത്ത് അവർ ആരോപണത്തിന് പിന്നിൽ അങ്ങനെ നിലയുറപ്പിച്ചു. പരാതി നൽകുന്ന സ്ത്രീകൾ ഏതെങ്കിലും ക്രിമിനൽ കേസിലോ ഇനിയിപ്പോ രാജ്യദ്രോഹ കേസിലോ മറ്റു പ്രതിയാണെങ്കിൽ പോലും സ്ത്രീ സംരക്ഷണം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം തുടങ്ങിയ വാദമൊക്കെ ഉയർത്തി രംഗത്തു വരുന്ന യുവ MLA മാരും ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിലുണ്ട്. ആലുവ MLA യുടെ സ്ത്രീപക്ഷ നിലപാടുകളും ഇക്കഴിഞ്ഞ നാളുകളിൽ ചർച്ചയായിരുന്നു. അത് അഭിനന്ദനാർഹവുമാണ്. എന്നാൽ ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അല്പം വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ആലുവ MLA യുടെ തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA യും ഇടയ്ക്കിടെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അധ്യാപികയായ ഒരു യുവതി പരാതി നൽകിയിട്ടും കേരളത്തിലെ പ്രതിപക്ഷ MLA മാർ ഇതൊന്നും അറിഞ്ഞുമട്ടില്ല. സുഹൃത്തായ MLA യുമായി കോവളത്ത് വെച്ച് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് MLA തന്നെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ അധ്യാപിക കൂടിയായ യുവതി പറയുന്നത്. സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് പരാതിക്കാരി. പരാതി കോവളം സർക്കിളിന് കൈമാറുകയും വിശദാംശങ്ങൾ നൽകാൻ പരാതിക്കാരിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ മാസമാണ് കേസിന് ആധാരമായ സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഒരാഴ്ച മുൻപാണ് പ്രസ്തുത യുവതി പരാതി നൽകിയത്. എന്നാൽ ഇപ്പോൾ പരാതി പിൻവലിക്കുന്നതിനായി വലിയ സമ്മർദ്ദം തന്നെ പരാതിക്കാരിക്കുണ്ടെന്ന വാർത്തകളും ഉയരുന്നുണ്ട്. എന്തിനും ഏതിനും വാളെടുക്കുന്ന കോൺഗ്രസ് ഒരു സ്ത്രീയെ, അതും ഒരധ്യാപികയെ, നിങ്ങളുടെ തന്നെ ഒരു MLA മർദ്ദിച്ചു എന്ന പരാതി പുറത്തു വന്നിട്ടും മൗനത്തിലാകുന്നത് നീതിക്കായി പടപൊരുതുന്നു എന്നവകാശപ്പെടുന്ന ഒരുപറ്റം നാവുകളാണ്.